വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്താം വാക്യം പ്രാരംഭമായി വായിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്താം വാക്യം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് എന്ന് സഹോദരൻ ജോൺ മാത്യു അവ ഹൃദയത്തിൽ അങ്കുരിച്ച ദൈവസ്നേഹവും സുവിശേഷത്തോടുള്ള താൽപ്പര്യവും നിമിത്തമായി ഈ മൂന്ന് ദിവസങ്ങളിലായി ഭവനത്തിൻ്റെ അങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ആത്മീക സമ്മേളനത്തിൽ ഉടുവലത്തെ രാത്രിയിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിപ്പാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഓരം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാരോടും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളോടും വളരെ സ്നേഹത്തോടുകൂടെ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവിൻ്റെ ദാസന്മാരായ ജോൺ മാത്യു ഫി ടി ഫിലിം മത്തായി ചാക്കോ തുടങ്ങിയ ദൈവദാസന്മാർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾക്ക് ദൈവജനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് ലഭിക്കുന്ന നന്മകളിലൂടെ ആണ്ടുകളായി ഒരു സഹായമായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു വിവിധയാത്മിക ശുശ്രൂഷകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരുടെ പേരുകൾ ഇവിടെ പറഞ്ഞു ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് രാത്രിയിൽ ഈ വേദിയിലിരിക്കുന്ന അനുഗ്രഹീതരായി ദൈവദാസന്മാർ സദസ്സിലിരിക്കുന്നവർ സഭാവിശ്വാസികൾ യോഗത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ചുറ്റുപാടുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആദരണീയരായ ഈ നാട്ടിലെ സ്നേഹിതർ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ അനുഭവങ്ങൾ നിമിത്തം ചുട്ടുപഴുത്ത മനസ്സുമായി ഈ യോഗങ്ങളിൽ കടന്നു വന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ശ്രുതിമധുരമായ ഗാനങ്ങളിലൂടെ പുതുമഴ പെയ്ച്ച വളരെ പ്രശസ്തരായ ഗായകന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ ബഹുമാനത്തോടുകൂടെ സ്നേഹവന്ദനം അറിയിക്കുക കഴിഞ്ഞ രണ്ട് രാത്രികളിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ മുഖാന്തരം ദൈവം അവർക്ക് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നൽകിയ സന്ദേശത്തിൻ്റെ മാറ്റൊലി ഇപ്പോഴും ഇവിടെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുവടു പിടിച്ചോ അതിനോട് ചേർന്നു ഈ രാത്രിയിൽ വായിച്ച വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് ചുരുക്കം ചില ആത്മീയ സത്യങ്ങൾ കൂടെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്താം വാക്യം പരിചിതമല്ല പരിചിത പരിചിതമില്ലാത്ത ആരും തന്നെ ഇവിടെ ഇരിപ്പില്ല സുവിശേഷ പ്രഭാഷകരുടെ പ്രഭാഷണത്തിൻ്റെ മധ്യേ എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ ഈ വാക്യം ഉദ്ധരിക്കുന്ന പതിവ് നാം കേട്ടിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രഭാഷണം നടത്തേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരാശയ സംഘടനം തന്നെ ഈ ഒരു പകലും മുഴുവൻ എൻ്റെ ഹൃദയത്തെ മതിച്ചു ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ഹൃദയങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എൻ്റെ ഉള്ളത്തിൽ സമർത്ഥിച്ചു തന്ന ഈ വാക്യത്തെ അധികരിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ താൽപ്പര്യമുണ്ട് എരിഹോവിൽ സക്കായിയുടെ ഭവനത്തിൽ വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ ഒരു പ്രസ്താവനയാണ് പ്രഖ്യാപനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം അതുല്യമാണ് ആ പ്രഖ്യാപനത്തോട് തുലനപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനവും നാളിതുവരെ ലോകചരിത്രത്തിൽ ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അവിടുത്തെ നിസ്തുല്യതയെയും അവിടുത്തെ ദൈവത്വത്തെയും അരക്കിട്ടുറപ്പിക്കുന്ന പ്രസ്താവനകളാണ് ആ പ്രഖ്യാപനങ്ങൾ ഓരോന്നെടുത്ത് പറയുവാൻ ഞാൻ ഇന്ന് രാത്രിയിൽ മുതിരുന്നില്ല ആ പ്രഖ്യാപനങ്ങൾ ആർക്കാണ് ഇവിടെ ഇരിക്കുന്നവരിൽ അറിഞ്ഞുകൂടാത്തത് ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ മുന്തിരിവള്ളിയാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നു തുടങ്ങുന്ന ശക്തമായ പ്രഖ്യാപനം അവിടുത്തെ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെയും അവിടുത്തെ ദൈവത്വത്തെയുമാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പാടുവാനും അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാനും അവിടുത്തെക്കുറിച്ച് എഴുതുവാനും എഴുത്തുകാരും പ്രഭാഷകരും ഗായകരും പ്രേരിതരായി തീരുന്നത് പലയിടങ്ങളിൽ പല ആവർത്തി അനേക ദൈവദാസന്മാരെ ഓർപ്പിച്ചിട്ടുള്ളത് ഇവിടെയും ഒന്ന് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവ് ഒരു എഴുത്തുകാരനല്ലായിരുന്നു ഈ ഭൂമിയിൽ വെച്ച് അവിടുന്ന് ആകെ എഴുതിയത് വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയുമായി പരീശന്മാർ മുൻപിൽ വന്ന് നിന്നപ്പോൾ വിരലുകൊണ്ട് മണ്ണിൽ എഴുതിയതാണ് അതെന്താണ് എഴുതിയത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല പലരും അത് പല വ്യാഖ്യാനിക്കുന്നുണ്ട് എന്തുമാകട്ടെ അങ്ങനെയൊരു സംഭവം ഒഴിച്ചാൽ യേശുക്രിസ്തു ഒന്നും തന്നെ അവിടുത്തെ പരസ്യ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് എഴുതിയിട്ടില്ല എന്നാൽ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളുടെ പിന്നാം പുറത്തേക്ക് നാം കടന്നാൽ കോടാനുകൂടി പുസ്തകങ്ങളല്ലേ ലഘുലേഖകളല്ലേ ചെറിയ ചെറിയ കൃതികളല്ലേ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതി വിട്ടിരിക്കുന്നത് അതെല്ലാം തട്ടുകടയിലെ ദോശ തീരുന്നതിനേക്കാൾ തീരുന്നതിനേക്കാൾ വേഗത്തിൽ ചൂടൊപ്പത്തേക്കാൾ വേഗത്തിൽ അതെല്ലാം വിറ്റഴിയപ്പെടുകയാണ് ജനം അതെല്ലാം ഓരോ വരിയും വിടാതെ ആവേശത്തോടെ വായിക്കുക സ്തോത്രം അവിടുന്ന് ലോകത്തിൽ വെച്ച് ഒരു പാട്ട് എഴുതിയിട്ടില്ല പാട്ട് പാടിയ ഒരു സംഭവം ബൈബിളിലുണ്ട് സ്തോത്രം പാടിക്കൊണ്ട് ഒരു പോയെന്ന് അതെങ്ങനെയുള്ള പാട്ടാണ് എന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവിടുന്ന് ഒരു പാട്ട് എഴുതിയോ ഒരു പാട്ട് പാടുകയോ ചെയ്തില്ല എന്നാൽ നാം അറിയുന്നത് പോലെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായി എത്രയോ ഗാന ഗാനരചയിതാക്കളെയാണ് ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളത് ഇന്നും അവർ പലരും നമ്മുടെ മധ്യത്തിലുണ്ട് അവരെ കൊണ്ട് എഴുതിച്ചിട്ടുള്ള ഗാനങ്ങൾ എത്രയോ കോടികളാണ് അതെല്ലാവരും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവരുടെ ഹൃദയങ്ങളിൽ ആശ്വാസം അനുഭവിക്കുകയും ചെയ്യുകയാണ് അവിടുന്ന് ലോകത്തിൽ വെച്ച് ആകെ പ്രസംഗിച്ചത് ആ യരിശലേമിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രമാണ് ഏതാണ്ട് ഒരു വർഷം മുൻപ് എൻ്റെ സുഹൃത്ത് ജോർജ് കോശിയുടെ നേതൃത്വത്തിൽ അടങ്ങിയ ഒരു സംഘം യരിശ്ലീമിലേക്ക് പോയ കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പോകാൻ അവസരമുണ്ടായി അന്ന് ബഹുമാന്യനായ ഞാൻ ബാബുചാൻ എന്ന് വിളിക്കുന്ന ആ ദൈവദാസൻ ബാബു വർഗീസ് ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഞങ്ങൾ സഞ്ചരിച്ചു ഓരോ സംഭവങ്ങൾ കണ്ടു മുന്നോട്ടു പോകുമ്പോൾ കണ്ണുകൾ ഈറനണിയാതെ എനിക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ആ അതിർത്തിക്കുള്ളി മാത്രം പ്രസംഗിച്ചു നടന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് കണ്ടനാളങ്ങളിലൂടെ അല്ലേ ലോകത്തിൽ എവിടെയും മാറ്റൊല്ലി കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് രാത്രികളിൽ ഈ പവനത്തിൻ്റെ അങ്കണത്തിലും ആ യേശുവിനെ പ്രസംഗിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചില്ലേ ചുരുക്കത്തിൽ എന്താ ഇതിൻ്റെയൊക്കെ കാരണം സഹാ വി എം എസ് നമ്പൂതിരിപ്പാട് യേശുക്രിസ്തുവിനെക്കുറിച്ചൊരിക്കൽ ഇങ്ങനെയൊരു പ്രസ്താവന പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ യേശുവിനെ കുറിച്ചുള്ള കഥകളിൽ ശരി എത്രയുണ്ട് തെറ്റത്രയുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ തുടർന്ന് അദ്ദേഹം ഇങ്ങനെയാ എന്നാൽ എനിക്കൊന്നറിയാം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇരുപത് നൂറ്റാണ്ടുകളായി ലോകത്തിൽ ഏതൊരു നേതാവിനെ അനുഗമിക്കുന്നതിനേക്കാൾ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ഹാ ഇതുപോലെ മനുഷ്യജീവിതത്തെ സ്വാധീനിച്ച ലോകത്തെ സ്വാധീനിച്ച ലോകത്തെ കീഴ്മേൽ മറിച്ച ഓ മനുഷ്യജീവിതത്തിൽ പരിവർത്തനത്തിന്റെ പാന്താവ് വെട്ടിത്തുറന്ന സമാധാനത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ സമാധാനത്തിൻ്റെ വികായസിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന പാപത്തിൻ്റെ അടിമുതുകത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ മനുഷ്യനെ സ്വർഗത്തോളം പിടിച്ചു കയറ്റുന്ന ഹാലലുയ്യ ഇങ്ങനെയൊരു വ്യക്തിത്വം വേറെ എവിടെയുള്ളൂ ആ വ്യക്തിത്വമാണ് ഈ എരികോവിൽ സക്കായിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് ഇവിടെ ആരാണ് കാണാതെ പോയത് സാർവത്രികമായി പറഞ്ഞാൽ മനുഷ്യവർഗം മുഴുവനും കാണാതെ പോയിരിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ അത് പറയുന്നുണ്ട് യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിവരിച്ചിരിക്കുന്ന ആ പുസ്തകം ആ അധ്യായം ക്രൈസ്തവന് മറക്കുവാൻ കഴിയുന്ന അധ്യായമല്ല ആ അധ്യായത്തിൽ മനുഷ്യ സമൂഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നാം എല്ലാവരും കാണാതെ പോയ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നുവെന്നാണ് മനുഷ്യനെ ആടിനോട് ഉപമിച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത് ഉപമിച്ചുകൊണ്ട് പറയുന്നില്ല ചിലപ്പോൾ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും ഉപമിച്ചുകൊണ്ട് പറയുന്നില്ല ആടിനോട് ഉപമിച്ചു കാരണം എന്താണെന്ന് നമുക്കറിയാം തെറ്റിപ്പോകാൻ വളരെ വേഗതയുള്ള ഒരു ജന്തുവാണ് ആട് അപ്പോൾ തന്നെ മടങ്ങി വരാൻ കഴിവില്ലാത്ത ജന്തുവുമാണ് ആട് മനുഷ്യ സമൂഹമില്ലാണ് സംഭവിച്ചത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഉൽപ്പത്തി ദൈവസൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ അലങ്കനീയമായ കൽപ്പന അവിശ്വാസത്താൽ ലംഘിച്ചപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോവുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വതസുദ്ധമായ ഭാഷയിൽ പറയട്ടെ പാപമെന്ന പച്ചില കടിച്ച് കടിച്ച് സൃഷ്ടാവും ഉടയവനുമായ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി പ്രിയപ്പെട്ടവരെ മനുഷ്യനിന്ന് അനുഭവിക്കുന്ന അനുച്ഛതത്വം അവൻ്റെ അരാജകത്വം അവന്റെ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്ന ശൂന്യതാ ബോധം ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ടാണ് ഇവിടുത്തെ പ്രത്യേക ശാസ്ത്രങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് ഊണരി ഉടുതുണി പാർപ്പിടം ജോലി എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത് പക്ഷേ ദൈവദാസന്മാരായി ഞങ്ങളിവിടെ നിന്നുകൊണ്ട് പറയട്ടെ ഊണരിയും മുടുതുണിയും പാർപ്പിടവും ജോലിയുമെല്ലാം മനുഷ്യനൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് എന്നാൽ മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരടിസ്ഥാന പ്രശ്നം മനുഷ്യനുണ്ട് അതാണ് മനുഷ്യൻ്റെ കാതലായ പ്രശ്നം അത് മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പലയിടത്ത് പല ഗുരു പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെയും പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലായി താമസിക്കുന്ന മൂന്ന് കോടിയിലധികം വരുന്ന ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നൂറ്റി ഇരുപത് കോടി വരുന്ന ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നവും മറ്റൊന്നല്ല അവൻ്റെ ദൈവത്തെ നഷ്ടപ്പെട്ടു പോരാ ലോകത്തിൽ ഇന്നുള്ള എഴുന്നൂറ്റി അൻപതോ എണ്ണൂറോ കോടി വരുന്ന ജനത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നതും അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാ ആ ദൈവത്തെങ്കിലേക്കും അടങ്ങി ചെല്ലുന്നതുവരെ അവന്റെ ഹൃദയം കടലിലെ തിരമാല പോലെ അതിങ്ങനെ ഇടപെടാതെ നിൽക്കാതെ അടിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതിനൊരു ശമനം വരണമെന്ന് വരികിൽ ഏതൊരു ദൈവത്തിങ്കിൽ നിന്നാണോ അകന്നു പോയത് ആ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ അടുത്തു വരേണ്ടത് ആവശ്യമാണ് ഇവിടെയാണ് മനുഷ്യന് ഒരു രക്ഷിതാവിൻ്റെ ആവശ്യം വരുന്നത് ഇതാ കാലത്തിന്റെ തികവിൽ കന്നികയുടെ മകനായി കർത്താവായി യേശുക്രിസ്തു ലോകത്തിൽ വന്ന് നിന്നുകൊണ്ട് എരിയോവിൽ സക്കായിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുക അങ്ങനെ കാണാതെ പോയ മനുഷ്യവർഗത്തെ ഓ സ്തോത്രം തിരഞ്ഞു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത് ഇത് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു പുകഴ്ച പറയുകയല്ല കർത്താവിന്റെ വേലയ്ക്കിറങ്ങിയിട്ട് നാൽപ്പത് വർഷമായി ഫോർട്ടി ഇയേഴ്സ് ഒരു ഇംഗ്ലീഷ് കടക്കണ്ട് ഫോർട്ടി ഇയേഴ്സ് നാൽപ്പത് വർഷമായി നാൽപ്പത് വർഷമായി യേശുവിനെ അനുഗമിക്കുക ഈ ക്രിസ്തുവിനെ സേവിക്കുക ഓ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി എന്തെല്ലാം അനുഭവങ്ങള് എന്തെല്ലാം വൈരുദ്ധ്യതകള് ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകള് അതിൻ്റെ എല്ലാം നടുവിൽ ഈ ക്രിസ്തുവിനെ സേവിക്കുവാനിട വന്നത് തമ്പുരാൻ എളിയവന് ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു പറയുന്നു കാണാതെ പോയതിനെ ഈ സ്ഥലം എനിക്ക് വളരെ പരിചിതമുണ്ട് ഈ ഏരിയയിൽ പലയിടങ്ങളിലായി മുൻപ് കാലത്ത് ഞാൻ പ്രസംഗത്തിന് വന്നിട്ടുണ്ട് അത് കേട്ടിട്ടുള്ള ചിലരെങ്കിലും പന്തലിലോ പരിസരങ്ങളിലൂടെ വീടുകളിലോ ഒക്കെ ആയിട്ട് എന്നെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകാം ഞാൻ വീണ്ടും പറയുകയാണ് മനുഷ്യകുലത്തെ ദൈവത്തോടടുപ്പിച്ച് അവന്റെ ശത്രുത്വം നീക്കി അവൻ ആത്മരക്ഷ കൊടുത്ത് പാപമോചനം കൊടുത്ത് അവനെ സ്വർഗത്തിലിരുത്തുവാൻ ഈ മണ്ണിലേക്ക് ജനിച്ച ഏക രക്ഷിതാവ് കർത്താവായി യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഞാൻ രക്ഷിപ്പാനായിട്ടത്രേ വന്നത് ഇനി അത് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ ഇവിടെ ആരാ കാണാതെ പോയത് സഖായി സഖായി കാണാതെ പോയിരിക്കുക അയാൾ യകൂതനാണ് പക്ഷെ യകൂദനാണെങ്കിലും ആ മതത്തിന്റെ മേധാവികൾക്ക് കാണാതെ പോയ സക്കായിയെ കുറിച്ച് വേണ്ടത്ര അറിവില്ല ആകപ്പാടെ അവർക്കറിയാം അവൻ ചുങ്കക്കാരനാണെന്ന് പരീഷന്മാര് അഥവാ യഹൂദ മതത്തിന്റെ മേധാവികൾ വളരെ വെറുത്തിരുന്ന രണ്ടു കൂട്ടരുണ്ട് ചുങ്കക്കാരും പാവികളുമാണ് അവര് വെറുത്തിരുന്ന അവഗണിച്ചിരുന്ന അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന ഒരു വക്തൃതിയാണ് ഈശക്കായി അവൻ കാണാതെ പോയതാണ് അവനെ തെരഞ്ഞു രക്ഷിപ്പാൻ യഹൂദ മതത്തിന് കഴിഞ്ഞില്ല യഹൂദാ മതത്തിൻ്റെ മേധാവികൾക്ക് കഴിഞ്ഞില്ല അവിടെയുള്ള പരീക്ഷന്മാർക്ക് കഴിഞ്ഞില്ല ശാസ്ത്രിമാർക്ക് കഴിഞ്ഞില്ല അവിടെയുള്ള മഹാപുരോഹിതന്മാർക്കും പുരോഹിതന്മാർക്കും കഴിഞ്ഞില്ല ദിനംതോറും അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞില്ല യാഗങ്ങൾ അർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന യാഗപീഠങ്ങൾക്ക് കഴിഞ്ഞില്ല അവർക്ക് അവകാശമായി കൊടുത്ത നിയമങ്ങൾക്കോ ന്യായ പ്രമാണത്തിനോ കാണാതെ പോയ സക്കായിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഇതാ യേശു ക്രിസ്തു അവിടേക്ക് വരികയാണ് ചെയ്തത് എരിഗോവിലേക്ക് യരിഗോവിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞ സമയത്ത് നിർത്തണമെന്നുള്ള നിലയിൽ ഇപ്പോഴേ ഞാൻ ബ്രേക്ക് പിടിച്ചിരിക്കുക എരിഹോവനെ സംബന്ധിച്ച് വിവിധ നിലകളിലാണ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എരിഹോവ് കണ്ടു നമ്മൾ കണ്ടു ഇല്ലയോ നമ്മൾ കണ്ടു ഇദ്ദേഹം ഞങ്ങളെയൊക്കെ കൊണ്ട് കാണിക്കുക നിങ്ങളെയും കൊണ്ട് കാണിക്കുക അടുത്ത ദിവസം പോകുന്നുണ്ട് കാശുണ്ടാക്കിക്കുക വെറുതെ ഉള്ള കപ്പയും മത്തിയും തിന്നാതെ അസുഖം ഉണ്ടാക്കാത്ത അവിടെ പോയി എരിഹോ കാണിച്ചു ഇന്നും അത് തകർന്നടിഞ്ഞു കിടക്കുക പണിയാത്ത നഗരമായിട്ട് കിടക്കുക എരിയോവനെ സംബന്ധിച്ച് ബൈബിളിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് യോശുവയുടെ പുസ്തകം അധ്യായത്തിൽ അത് ശപിക്കപ്പെട്ട പട്ടണമാണ് എരിയോവൊരു ശപിക്കപ്പെട്ട പട്ടണമാണ് വിവരിക്കുന്നില്ല ഈ ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞാലും ലോകം ശപിക്കപ്പെട്ട ലോകമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പാപം ചെയ്ത യാദമിനോട് ദൈവം പറയുന്നുണ്ട് നീ നിമിത്തമായി ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ശപിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത് ഋഹോവിനെ സംബന്ധിച്ചു പറഞ്ഞിരിക്കുന്നത് യോശുവയുടെ പുസ്തകം ആറാം അധ്യായത്തിൽ തന്നെയാണ് രാഹാബ് എന്ന വേശ്യ അവിടെ പാർത്തിരുന്നു വേശ്യ പാർത്തിരുന്ന ഈ ഒരു സ്ഥലം ഇന്ന് ഈ ലോകവും അങ്ങനെയുള്ള ഒരു ലോകമാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഈ സാറൊക്കെ താമസിക്കുന്ന വലിയ പട്ടണത്തിൽ അവർക്ക് വേണ്ടി ഒരു ചേരി തിരിച്ചു കൊടുത്തിരിക്കുക അതിന് കൊടുത്തിരിക്കുന്ന പേര് റെഡ് സ്ട്രീറ്റ് എന്നാണ് റെഡ് സ്ട്രീറ്റ് അവരെ താമസിപ്പിച്ചിരിക്കുക അങ്ങനെയുള്ളവരുടെ ലോകമാണ് ഈ ലോകം എരിയോവിനെ സംബന്ധിച്ച് മൂന്നാമത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം പത്താം അധ്യായത്തിലാണ് അവിടെ യേശു ക്രിസ്തു ഒരു ഉപമയിൽ എരിശ്രേമിൽ നിന്ന് എരികോവിലേക്കൊരു മനുഷ്യൻ ഇറങ്ങിപ്പോയി അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു എരിഗോവിൽ കള്ളന്മാരുണ്ട് അപ്പോൾ എരികോവ് ശപിക്കപ്പെട്ട പട്ടണം എരികോവില് രാഘാബന്ധ വേഷിയ പാർത്തിരുന്ന പട്ടണം എരികോവ് കള്ളന്മാരുടെ പട്ടണം തീർന്നില്ല രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എരിഗോവിലെ ജനം എലീശിയോട് ചെന്ന് പറയുന്ന ഒരു വാചകമുണ്ട് യജമാനനെ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് വളരെ മനോഹരമായിരിക്കുന്നു എന്നാൽ ഈ വെള്ളം കുടിക്കുവാൻ പറ്റുകയില്ല ഞാനതിങ്ങനെ പറയട്ടെ എരിഹോ ജനവാസ യോഗ്യമല്ലാതിരുന്ന പട്ടണം ഒന്ന് ഓർത്തു നോക്ക് ശബിക്കപ്പെട്ട പട്ടണം വേഷിയ വാർത്തിരുന്ന പട്ടണം കള്ളന്മാരുള്ള പട്ടണം ജനവാസ യോഗ്യമല്ലാതിരുന്ന പട്ടണം ആ പട്ടണത്തിലേക്കാണ് തമ്പുരാൻ കർത്താവ് വന്നത് ഈ ചുറ്റുപാടുകളിലും പന്തലിലുമൊക്കെയായി കേൾക്കുന്നവരോട് ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ഒരു യേശു ഇങ്ങനെയൊരു പട്ടണത്തിൽ വരുമോ സാത്താൻ പോലും യേശുവിനെ എന്താ പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാ പരിശുദ്ധൻ പരിശുദ്ധനായവൻ അശുദ്ധിയുള്ള നഗരത്തിലേക്ക് വരുമോ വാർത്തപ്പെട്ടവൻ ശപിക്കപ്പെട്ട നഗരത്തിലേക്ക് വരുമോ വേശ്യയുള്ള നഗരത്തിലേക്ക് വരുമോ കള്ളന്മാരുള്ള നഗരത്തിലേക്ക് വരുമോ വന്നു ദൈവത്തിന് സ്ത്രോത്രം അവനു മാത്രമേ അവിടെ വരാൻ പറ്റുകയുള്ളൂ അവനു മാത്രമേ അവിടെ വരാൻ പറ്റുകയുള്ളൂ ഇന്ന് രാത്രി എരിഹോവിന് സമമെന്ന് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എനിക്കെതിരെ ചുളിക്കുമെങ്കിലും ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ പാപത്തിലെ തീണ്ടിയിട്ടുള്ള റാന്നിയിലും ഇന്ന് രാത്രിയിൽ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഇരിക്കുന്നവരുടെ നടുവിൽ ഈ പൂവൻ പൂവൻമലയില് എന്ന് യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ യേശു ഇവിടെ വന്നു എന്നുള്ളതാ ഞങ്ങളുടെ സന്തോഷം ഇല്ലേ പിന്നെ എന്നാ സന്തോഷം എന്നാ സന്തോഷം ഒരു പ്രസംഗം കിട്ടിയാൽ വല്ല സന്തോഷമുണ്ടോ ഉണ്ടെങ്കിലും ഈ പാടുന്നതിൻ്റെയും പ്രസംഗിക്കുന്നതിൻ്റെയും ദാ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിൽ എന്തൊരു സന്തോഷത്തില വെളിച്ചമൽപ്പം കൂടെ സദസ്സിന് വേണമായിരുന്നു ഇല്ലായിരുന്നു പലരുടെയും കണ്ണാടികൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ തന്നെ എന്തൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എന്താ സന്തോഷം ഇവിടെ വി എസ് വന്നാൽ വി എസിന്റെ ആൾക്കാർക്ക് എന്താ ഒരു ആരവം പിണറായി വന്നാൽ പിണറായിയുടെ ആൾക്കാർക്ക് എന്താ ഒരു ആരവം ഞങ്ങളുടെ മുഖ്യം വന്നാൽ മുഖ്യന് വന്നു കഴിഞ്ഞാൽ ആ നാടിന് എന്തൊരു ആരവം പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം അതെല്ലാം ക്ഷണികവും കെട്ടടങ്ങുന്നതുമാണെങ്കിൽ യേശു വന്നു കഴിഞ്ഞാൽ ആരംഭിക്കുന്ന ഈ ആരവം അതിനൊരവസാനം ഉണ്ടാകുകയില്ല അത് നിത്യതയിൽ തുടരുന്ന തുടരുന്ന ആരവമായിരിക്കും യേശു ഇവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജി കെ ഒക്കെ പറയുന്ന ഒരു നുറുങ്ങ് ചിന്തകളായി പറയുന്നത് ഒരു കൺവെൻഷൻ പ്രസംഗം പോലൊന്നുമല്ല എന്തിന് ഇങ്ങനെ പറഞ്ഞ പോലെ ഒന്നാമത് കപക്കെട്ട് ഈ ഇമാനുവേല് പറഞ്ഞല്ലേ പുളിക്ക് മൂന്ന് ശത്രു എനിക്ക് ഒരു ശത്രു ഉണ്ട് അതേതാ എപ്പോഴും കപക്കെട്ടരികോവനെ കേശു വന്നു എന്ന് അറിഞ്ഞപ്പോൾ സക്കായി കേശുവിനെ കാണാൻ ഒരു താല്പര്യം ഈ സക്കായിയെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് നിലയിലാണ് പരിചയപ്പെടുത്തിയിരിക്കുക ഒന്ന് ചുങ്കക്കാരൻ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ ടാക്സ് പിരിക്കുന്നവൻ സെയിൽ ടാക്സ് സെയിൽ ഓഫീസർ എന്ന് ഞാൻ പിന്നെ പറയാ ടാക്സ് പിരിക്കുന്ന ആൾ ചുങ്കം പിരിക്കുന്നയാൾ ഇയാള് ചുങ്കക്കാരനാ നിങ്ങൾ ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കണം അയ്യോ ക്രിസ്തുവിനോടുള്ള ഈ പ്രമാണിമാരുടെ ഏറ്റവും വലിയ എതിർപ്പെന്ന് പറയുന്നത് ഒരു ചുങ്കക്കാരനെ കണ്ടു കഴിഞ്ഞാൽ യേശു അവരുടെ തോളിലോട്ടം കൈയിടും പറഞ്ഞത് മനസ്സിലായില്ലേ എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളു കാര്യം അധികം വിളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു മനസ്സിലായില്ലേ പരീക്ഷ മേധാവികൾ ചുങ്കക്കാരനെ കണ്ടിങ്ങനെ തട്ടി മാറ്റുമ്പോൾ യേശു അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ തോളിലേക്ക് കൈയിടുക അവരുടെ വീട്ടിലേക്ക് ചെല്ലുക അവർ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക ഇത് കണ്ടു പൊറിമുട്ടിയവര് കോപ പരിഭ്രാന്തരായി യേശുവിനെ കുറിച്ച് പറഞ്ഞ ആരോപണമെന്താണ് ഇവൻ ചുങ്കക്കാരുടെ കൂടെയും പാപികളുടെ കൂടെയും ഭക്ഷണം കഴിപ്പാൻ പോന്നു സക്കായിക്ക് വലിയ താല്പര്യം യേശുവിനെ ഒന്ന് കാണണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ എരികോവിൽ ചെയ്തിട്ടുണ്ടെന്ന് സക്കായി കേട്ടിട്ടുണ്ട് ഈ എരിഹോവിൽ വെച്ചാണ് ഭൃത്യമായേ കുരുട് കുരുടനായവന് കാഴ്ച കൊടുത്തത് ഈ എരിഹോവിൽ വെച്ച് അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട് ആ യേശുവിനെ ഒന്ന് കാണണം ആ സഖായിയെക്കുറിച്ച് പറയുന്നത് അവൻ ചുങ്കക്കാരനാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രമാണിയാണ് ആരുടെ പ്രമാണി ചുങ്കക്കാരുടെ പ്രമാണി ഇപ്പോൾ പറഞ്ഞ വാക്ക് ഞാൻ എടുത്ത് ഉദ്ധരിക്കട്ടെ സെയിൽ ടാക്സ് ഓഫീസർ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അയാൾ ധനവാന ഈ പൂവമലയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഒരു സാമാന്യം നല്ലൊരു വീടും ഒരു മൂന്നാലഞ്ച് ഏക്കർ സ്ഥലവും ഒരു ഇന്നോവ കാറും ഉണ്ടെങ്കിൽ ചിലരുടെ ചിന്ത ദൈവം വേണ്ടെന്നാണ് പിന്നെ അവരുടെ പത്രാസും കാര്യവും ഒക്കെ കണ്ടാൽ ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്നുള്ളതാ മനസ്സിലാകുന്നുണ്ടോ പക്ഷേ ഇത് എത്ര നേരത്തെ കൊണ്ട് ഇവിടെ ആ ഇതിന്റെ ഇടയിൽ സണ്ണി പറഞ്ഞതുപോലെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അതുകൊണ്ട് ആരും മൂക്കിനെ കോർക്കു വെച്ചിട്ടില്ല മനസ്സിലായോ വലിച്ചു കയറ്റി ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തുവിട്ടിട്ട് വീണ്ടും ഓക്സിജൻ വലിച്ചെടുത്ത് ജീവനെ നിലനിർത്തണമെന്ന് വരികിൽ തമ്പുരാൻ അനുവദിക്കണം ഇത് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറില്ല പക്ഷേ സെയിൽ ടാക്സ് ഓഫീസറും ഒരു ധനവാനും പ്രമാണിയുമായിരുന്ന ഈശ്വക്കായിക്ക് യേശുവിനെ ആഗ്രഹം ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ കീഴിലും പരിസരത്തുമുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ യോഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാവരും യേശുവിനെ കാണണം യേശുവിനെ കാണണം യേശുവിനെ കണ്ട കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളതാണ് യേശുവിനെ കണ്ട ജീവിതം എത്രയോ ധന്യമേറിയതാണ് യേശുവിനെ കാണണം എന്തെല്ലാം കണ്ടിട്ടും യേശുവിനെ കാണുന്നില്ലെങ്കിൽ പ്രയോജനം എന്താ ഞാൻ സാധാരണ പറയുന്ന ഒരു ചെറിയ ദൃഷ്ടാന്തം ഇയാൾ ഈ ദൃഷ്ടാന്തം പറഞ്ഞ് സമയത്തിൽ നിർത്തുമോ എന്നാ ചിന്ത ഇല്ല നിർത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാനൊന്ന് അമേരിക്കയിൽ പോയി ഞാൻ പോയതാ അമേരിക്കയിലും ഞാൻ പോയതാ എനിക്ക് സ്പോൺസർ ലെറ്ററൊക്കെ അയച്ചു കൊണ്ടുപോയത് ദേ ഇരിക്കുന്ന പുള്ളിക്ക മടിയ കുനിഞ്ഞിരിക്ക പറയുമെന്നറിയ ബഹുമാന്യനായ പി ടി ഫിലിപ്പാണ് ഞങ്ങളി കണ്ടിട്ടില്ല അവിടെ ചെന്നപ്പോഴാ കാണുന്നത് അങ്ങനെ എന്നെ കുറിച്ച് നല്ല വെളുത്തു തുടുത്തി ഒരുത്തനായിട്ടെങ്ങാണ്ടാ വിചാരിച്ചത് കൂഷ്ണനി ചെന്നിറങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ആഫ്രിക്ക എന്നാണ് ഇവിടുന്ന് വന്നെന്ന് സംശയം വന്നു കാണും ഏതായിരുന്നാലും അവിടെ ചെന്നു ഇവിടുന്ന് പോയപ്പോഴ് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു താല്പര്യം ഇട്ടുകൊണ്ടാണ് ഞാൻ പോയത് വേറൊന്നുമില്ല അവിടെ നിന്ന് പണം കൊണ്ടുവരണമെന്നല്ല നയാഗ്ര വെള്ളച്ചാട്ടം ഒന്ന് കാണണം ഇതാ ഇരുന്ന് പോയി കണ്ടവരൊക്കെയാ അവിടെ കുളിച്ചോന്നറിയാംയ നയാഗ്ര വെള്ളച്ചാട്ടം ഒന്ന് കാണണം ആ താല്പര്യം നെഞ്ചിലേറ്റ് ഞാൻ അവിടെ ചെന്നു ഉള്ളത് പറയട്ടെ എനിക്ക് കാണാൻ സാധിച്ചു ഈ നാലു മാസം ഇവിടെ ചെലവഴിച്ചിട്ട് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ സാധിച്ചില്ലല്ലേ ഞാൻ നിരാശനായി പറഞ്ഞു സാധിച്ചില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി ചെയ്താ അയ്യോ അത് വലിയ നഷ്ടമായി പോയില്ല അപ്പം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നാലു മാസം അമേരിക്കയിലായിരുന്ന ഞാൻ നയാഗ്ര വെള്ളച്ചാട്ടം കാണാതിരുന്നതൊരു വലിയ നഷ്ടമായി എന്നാണ് അവരെന്നോട് പറഞ്ഞത് പക്ഷേ ഇന്ന് രാത്രിയിൽ എനിക്ക് ഈ നാട്ടുകാരോട് പറയാനുള്ളത് നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടവും സംഭവിപ്പാനില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും സംഭവിപ്പാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിപ്പാനില്ല ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയെ കണ്ടില്ലെങ്കിൽ അല്ലേ പ്രണബ് മുഖർജി അല്ലേ അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് സംഭവിപ്പാനില്ല പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ യേശു ക്രിസ്തുവിനെ കാണാത്ത ജീവിതമാണെങ്കിൽ നികത്താനാവാത്ത നഷ്ടമാണ് ആ ജീവിതം പേറിക്കൊണ്ട് നടക്കുന്നത് സഖായിക്ക് താല്പര്യം യേശുവിനെ കാണണം യേശുവിനെ കാണാൻ അവൻ ഓടി മുന്നോട്ട് ഓടിയെന്ന ഓടി പക്ഷെ കാണാൻ കഴിഞ്ഞില്ല കാര്യം ആള് കുറിയവനാണ് അവൻ എത്ര അടിയുണ്ടെന്നൊക്കെ വ്യാഖ്യാനിച്ചു പറയുന്നവരുണ്ട് എനിക്ക് വ്യാഖ്യാനം കുറവായതുകൊണ്ട് കുറിയവനാണെന്ന് മാത്രം പറയാം അവൻ ആളിൽ കുറിയവനാ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ആളിൽ കുറിഞ്ഞ കുറിയവനെയും അകംവളവുള്ളവനെയും വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാവരെയും വിശ്വസിക്കുന്നു കർത്താവും എല്ലാവരെയും വിശ്വസിക്കുന്നു ഇവൻ ആളിൽ കുറിയവനാണ് ഈ ആളിൽ കുറിയവന് യേശുവിനെ കാണാൻ കഴിയുന്നില്ല കാരണം അവിടെ എഴുതിയിട്ടുണ്ട് പുരുഷാരം നിമിത്തം പുരുഷാരം നിമിത്തം യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല ഓ ഇന്ന് രാത്രി ഈ യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുള്ള പലരുമുണ്ട് എന്നാൽ ഇവിടുത്തെ മതങ്ങൾ നിമിത്തമായി സമൂഹങ്ങൾ നിമിത്തമായി പ്രത്യേക ശാസ്ത്രം നിമിത്തമായി ഇവിടുത്തെ ചില സംഘടനകൾ നിമിത്തമായി യേശുവിനെ കാണാതെ ദുഃഖിതരായിട്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ട് മതങ്ങൾ കയ്യോട് കൈ കോർത്ത് പിടിച്ചു നിൽക്കുക യേശുവിനെ ആരും കാണരുത് ഇപ്പോ കാണുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി കാണുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി ഓ ഇപ്പോൾ അങ്ങനെ യേശുവിനെ കാണണ്ട യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല ആഗ്രഹിച്ചു എന്ന് പറയുന്ന ചിലരെ വീട്ടിലേക്കും അടക്കി കൊണ്ടുവന്നു എന്നാണ് വീമ്പളൊക്കെ ഹിന്ദി പറയുന്നില്ല വീട്ടിലേക്കും അടക്കി അടക്കിക്കൊണ്ടുവരിക അങ്ങനെ വീട്ടിലേക്കും അടക്കി കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം ഇവിടുത്തെ മതങ്ങൾ യേശുവിനെ കാണുവാൻ ജനത്തിന് തടസ്സമായി നിന്നാൽ മത നേതാക്കന്മാരും പ്രമാണിമാരും യേശുവിനെ കാണുവാൻ ജനത്തിന് തടസ്സമായി നിന്നാൽ ഈ സക്കായിയെ പോലുള്ളവര് ആ മതത്തിന്റെ മതിൽക്കെട്ടുകൾ എടുത്തു എടുത്തുചാടി മുൻപോട്ടോടി യേശുവിനെ കാണും ഈ പുരുഷാരം തടസ്സമായി നിന്നപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് സക്കായി വിചാരിച്ചില്ല തരണം ചെയ്തു വായിക്കുന്നത് അവൻ മുൻപോട്ട് ഓടി ണമല്ലോ അവൻ മുൻപോട്ട് ഓടി ഇന്ന് രാത്രിയിൽ നാം സാധാരണ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് വലിയവനായ ദൈവം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു സമീപസ്ഥനാണ് എന്നെ ശ്രദ്ധിക്കുന്നവരെ യേശുക്രിസ്തുവിനെ കണ്ട് ജീവിതം ധന്യമാക്കുവാൻ ആഗ്രഹിച്ചിട്ടും അതിന് തടസ്സമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മതമായിരിക്കാം നിങ്ങളുടെ സഭയായിരിക്കാം നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രമായിരിക്കാം നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായിരിക്കാം നിങ്ങളുടെ സ്നേഹിതരായിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള കൃപ ദൈവം നൽകും സങ്കീർത്തനത്തിൽ എന്താ പറയുന്നത് സങ്കീർത്തനക്കാരൻ നിന്നാൽ 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 ബ്രതറുകാർക്ക് വളരെ കുറവറിയാവുന്ന ഒരു വാക്യമാണ് നിന്നാൽ ഞാൻ ഞാൻ മതിൽ മതിൽ ചാടി ചാടി കടക്കും നിന്നാൽ കടക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി പറയട്ടെ മതത്തിന്റെ കെട്ടുകൾ ചാടിച്ച് യേശു ക്രിസ്തുവിനെ കാണുവാൻ നിനക്ക് ശക്തി നൽകുന്ന ഒരു ക്രിസ്തുവിന്ന് രാത്രിയിൽ പൂവമ്മനയിൽ ഇട്ടിരിക്കുന്ന പന്തലിനകത്ത് ഇവിടെയുള്ള വീടുകളുടെ സമീപം ഇവിടെയുള്ള തെരുക്കളിൽ ഇന്ന് രാത്രി വന്നിട്ടുണ്ട് സഖായി മുൻപോട്ടു ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കാട്ടത്തി മരത്തിൽ കയറിയത് കാട്ടത്തി മരവും കണ്ടു ഇല്ലേ സാറേ കാട്ടത്തി മരവും കണ്ടു അനിയേച്ചാൻ പോയായിരുന്നു പോയിട്ടുണ്ട് അനിയേച്ചാൽ മൂന്ന് വട്ടം പോയെന്ന് എന്നോട് പറഞ്ഞു കാട്ടത്തി മരത്തിൽ കയറി ഞങ്ങളവിടെ ചെന്ന് ഈ കാട്ടത്തി മരം കണ്ടു ഇതൊക്കെ കേൾക്കുമ്പോൾ ജോറി മിക്കവാറും ആൾക്കാർ ക്യൂ നിൽക്കും ആരും ഉള്ള സൗകര്യം ഒരുക്കി കൊടുത്തോണം കമ്മീഷനൊന്നും വേണ്ട കാട്ടത്തി മരം ഞങ്ങൾ കണ്ടു അതിൻ്റെ തടി അതിൽ പുതിയ പുതിയ ശിഖരങ്ങൾ വളർന്നു പന്തലിച്ചിരിക്കുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അടുത്തെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു ഈ ആളിൽ എങ്ങനെ ഇതിനകത്ത് കേറിയത് അയ്യോ ഞാൻ പറയട്ടെ ഒരുപാട് ബദ്ധപ്പാട് സഹിച്ച് പക്ഷേ അവൻ്റെ കയ്യും കാലും വയറും എല്ലാം ഒരഞ്ഞു കാണും കേട്ടോ ഒരു തരത്തിൽ അവൻ തപ്പിപ്പിടിച്ച് കയറി ഒരൊറ്റ ആഗ്രഹമേ അവനുള്ളൂ കേൾക്കണം അവൻ്റെ വയറൊരഞ്ഞാലും കുഴപ്പമില്ല അവന്റെ കൈകാലുകൾ തളർന്നാലും കുഴപ്പമില്ല എന്തെല്ലാ ക്ലേശങ്ങൾ അനുഭവിച്ചാലും കുഴപ്പമില്ല അവൻ ഒരൊറ്റ ആഗ്രഹം മാത്രമുള്ളൂ ജീവനായകനായ യേശുവിനെ കാണണം ഇന്ന് രാത്രിയിൽ അങ്ങനെ ആഗ്രഹമുള്ള കുറെ പേര് പൂവം മലയിൽ എഴുന്നേൽക്കണം എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം ഇവൻ അവിടെ ഇരുന്നപ്പം പുസ്തകം അടക്കുക അവിടെ ഇരുന്നപ്പം യേശു ഇങ്ങനെ പുരുഷാരവുമായി നടന്നു വരിക കാട്ടത്തി മരത്തെ ആ കീറിയനെ കുറിച്ചോ ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല ചിലരാണെങ്കിൽ ഇതെല്ലാം വ്യാഖ്യ ഇല വരെ വ്യാഖ്യാനിക്കും അങ്ങനെ യേശു നടന്ന് നടന്ന് കാട്ടത്തി മരത്തിന്റെ കീഴിൽ വന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇവന്റെ നെഞ്ചിനകത്ത് ഒരു പടവടപ്പ് ഉണ്ടായി കാണും എടാ എന്റെ മരത്തിന്റെ കീഴേ വന്ന് നിന്നു യേശു കാണരുത് എനിക്ക് യേശുവിനെ കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ ആ സഖായി കയറിയത് കൃത്യമായ വേറെ ഒരു മരവും കണ്ടില്ല ഏ എത്രയോ മരങ്ങൾ പിന്നിട്ടാണ് യേശു വരുന്നത് ഒരു മരവും വേറെ നിന്നില്ലേ ഈ തണലത്തൊന്ന് നിൽക്കാൻ പറ്റിയ മരങ്ങളിൽ ഉണ്ട് പക്ഷെ യേശു കണ്ടു ഏതും മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കണം ഇന്ന് രാത്രി ഞാനിവിടെ നിന്നോട്ട് പറയുക യേശു കാണുന്നുണ്ട് ആരുടെ അടുക്കല വന്ന് നിൽക്കേണ്ടത് ആരുടെ വീട്ടിലാണ് വന്ന് നിൽക്കേണ്ടത് ഇന്ന് രാത്രി അത് കാണുന്ന യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ സമീപത്ത് വന്നു നിപ്പുണ്ട് വന്നു നിപ്പുണ്ട് ഇതിന്റെ സമീപത്തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ വീടുകളിൽ ഇന്ന് രാത്രി ചില വീടുകളിൽ യേശു വന്നു നിപ്പുണ്ട് നിപ്പുണ്ട് മരത്തിന്റെ ചുവട്ടിൽ വന്നു നിന്നു ആകപ്പാടെ ഹൃദയം ഇങ്ങനെ മിടിച്ചിരിക്കുമ്പോൾ യേശു മേളോട്ട് അതോടുകൂടെ തീർന്നു കൈവിട്ട് താഴെ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാകുന്നുണ്ട് പിന്നെ ഇരിപ്പ് കണ്ടാൽ അറിഞ്ഞു ആകെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നപ്പോൾ ആകെ ഒരു മിടുപ്പ് ഹൃദയത്തിന് വർദ്ധിച്ചു എങ്കിലും കുഴപ്പമില്ലെന്ന് കരുതിയിരുന്നപ്പോഴാ അവിടെ നിന്നുകൊണ്ട് മേളോട്ട് നോക്കിയത് ഇനി നോക്കിയേച്ച് അങ്ങ് പോകുമെന്ന് വിചാരിച്ചു അടുത്തത് ഇറങ്ങുവാന്നല്ല പറഞ്ഞത് പേരെടുത്ത് സക്കായിയെ വേഗമിറങ്ങുക ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം യേശു കാണാത്ത ഏതെങ്കിലും മറവിടങ്ങൾ നീ ഒളിച്ചിരിക്കുകയാണെങ്കിലും അതിനടുത്തു വന്നുകൊണ്ട് നിന്റെ അപ്പനും അമ്മയ്ക്കും നിനക്കിട്ടിരിക്കുന്ന ഓമന പേര് വിളിക്കാൻ യേശു സർവജ്ഞാനിയാണ് യേശുക്രിസ്തുവിനും മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എലമേ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ആർക്കെങ്കിലും കാണാതെ വണ്ണം ഞാൻ കാണാതെ വണ്ണം ആ വാക്യം അങ്ങനെയാ ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും 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 മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാൻ ചെറുക്ക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്തു പാർത്താലും അവിടെയും നിന്റെ കൈ എന്നെ പിന്തുടരും പാതാളത്തിൽ കിടക്ക വിരിച്ചാലും അവിടെയും നിന്റെ കണ്ണെന്നെ കാണും ഭാര്യ അറിയാതെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തേച്ചു മിടുക്കന്മാരായിട്ടിരിക്കുന്ന ചില പുരുഷന്മാർ ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടേക്കാം വീട്ടുകാരറിയാതെ പലതിൻ്റെ രഹസ്യമായി ചെയ്തിട്ടുള്ളവര് ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളുടെ മുൻപിൽ മുൻപിലുണ്ടായിരിക്കാം ആരും അറിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വചനം നിന്റെ ഉള്ളത്തിലേക്ക് വരട്ടെ എരമയാ പ്രവചനത്തിൽ ദൈവം പറയുന്നു ഞാൻ കാണാതെ ആർക്കെങ്കിലും മറയത്ത് ഒളിച്ചിരിപ്പാൻ കഴിയുമോ കഴിയയില്ല ഒളിച്ചിരിപ്പാൻ കഴിയുകയില്ല അവിടെ നിന്നുകൊണ്ട് സക്കായെ വേഗമിറങ്ങിയെന്ന് പറഞ്ഞു ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് വന്നിട്ട് നിങ്ങളുടെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിട്ട് വേഗമിറങ്ങി വ എന്ന് കർത്താവ് പറയുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ബദ്ധപ്പെട്ടവൻ ഇറങ്ങി വന്നു ബന്ധപ്പെട്ട് കയറ്റം ഒരുപക്ഷെ ഇച്ചിരി എളുപ്പമായിരിക്കാം ഇറക്കം ബുദ്ധിമുട്ടാ മദ്യപാനത്തിന്റെ കയറ്റം എളുപ്പമാ എളുപ്പമാദ്യപാനത്തിൽ നിന്ന് ഇറങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് പുകവലിയുടെ കയറ്റം എളുപ്പമാ അതിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ദുർപ്രവർത്തിയുടെ കയറ്റം വളരെ എളുപ്പമാണ് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു പറയുന്നു നീ മദ്യപാനത്തിൽ നിന്ന് ഇറങ്ങി വരിക പുകവലിയിൽ നിന്ന് ഇറങ്ങി വരിക ദുർപ്രവർത്തനത്തിൽ നിന്ന് ഇറങ്ങി വരിക മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ഇറങ്ങി വരിക അവിടെ എഴുതിയിരിക്കുന്നത് വേഗം ഇറങ്ങി വരാനാ വേഗം ഇറങ്ങിവ ഒരു നിമിഷം പോലും താമസിക്കരുത് സുവിശേഷം കേട്ടാൽ അപ്പ രക്ഷിക്കപ്പെട്ടോണം പിന്നെ രക്ഷിക്കപ്പെടാമെന്ന് വിചാരിക്കരുത് മിശ്രൈമിലെ പത്തു ബാധകളെ അയച്ചു നമുക്കെല്ലാം അറിയപ്പെട്ടിരിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം പത്തു ബാധകളെ അയച്ചു അതിലൊരു ബാധയെന്ന് പറയുന്നത് തവളയാണ് തവളയാണ് ദേശം മുഴുവൻ തവള കൊണ്ട് മൂടിയിരിക്കുക ഭരവോൻ പൊറുതി വിട്ട് മുട്ടിയിട്ട് മോശയെ വിളിച്ചു മോശ കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തിനാ എന്നെ വിളിപ്പിച്ച് എൻ്റെ മോശേ ഈ തവളയൊന്നും മാറിക്കിട്ടാൻ നീ ദൈവത്തോടെ പ്രാർത്ഥിക്കണം മോശ ഭരവനോടൊരു ചോദ്യം എപ്പോൾ എപ്പോൾ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം ഈ ബോഷൻ അവൻ പറയുക നാളെ പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ച അയ്യോ എൻ്റെ ഉപദേശി ഇപ്പം പ്രാർത്ഥിക്ക എന്താ കാര്യം ഒന്ന് കിടക്കാൻ നോക്കിയാൽ അവിടെ തവളയാ ഇരിക്കാൻ നോക്കിയാൽ അവിടെ തവളയാ വെള്ളം കുടിക്കാനെടുത്താൽ അവിടെ തവള ആഹാരം കഴിക്കാനെടുത്താൽ പാത്രത്തിൽ തവള ചവിറ്റു നടത്തെല്ലാം തവള ആരാ പറയാത്തത് ഉപദേശി ഇപ്പൊ പ്രാർത്ഥിക്കണം പക്ഷേ ഈ മണ്ടം പറയുക ഏ അയ്യോ ഇവനെ പോലൊരു വിവരം ഘട്ടം ലോകത്തുണ്ടോ ഇന്നും അനേകര കേൾക്കണം കേട്ടോണ്ടിരിക്ക ന്യായ്വിധി വരുന്നു ന്യായ്വിധി വന്നു മൂടുന്നു ദൈവത്തിന്റെ കഥ കരമെതിരായി തിരിയുന്നു എത്ര വേഗം രക്ഷ പ്രാപിക്കണമെന്ന് വ്യക്തമായി തിരുവനത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തിട്ടും ഇന്നല്ല നാളെ ആകട്ടെ എന്ന് പറയുന്ന ചിലരെ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് തിരുവനത്തു പറയുന്നത് ഇപ്പോഴാകുന്ന ആകുന്ന രക്ഷാ ദിവസം ഇന്നാകുന്നു രക്ഷാദിവസം മാറ്റൂവൻമലയിലുള്ള ജനത്തോട് പറയട്ടെ യേശുവിന്റെ അടുക്കൽ ഇറങ്ങി വരുവാൻ നാളത്തേക്ക് മാറ്റിവെക്കരുത് രക്ഷ പ്രാപിക്കുവാൻ മാറ്റിവെക്കരുത് പാപമോചനം പ്രാപിക്കുവാൻ നാളത്തേക്കു മാറ്റിവെക്കരുത് നിത്യനായും വിടുവിക്കപ്പെടാൻ നാളത്തേക്കു മാറ്റിവെക്കരുത് ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇന്നാകുന്നു രക്ഷാ വന്നു ഇറങ്ങി വന്നിട്ട് എന്താ അവിടെ നിന്നോട്ട് പറയുന്നത് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർപ്പാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുന്ന വേഗത്തിൽ ഇറങ്ങിയവ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതേയുള്ളൂ യേശു ഇപ്പോൾ ഇവന്റെ വീട്ടിൽ താമസിക്കാൻ ഒരുങ്ങുക ഞാൻ ഇങ്ങനെ ആ വാക്യം അങ്ങ് എടുത്തുദ്ധരിക്കുക ചോദിക്കുന്നതിലും നമുക്കാകപ്പാട് കാശ് കിട്ടുന്നതിനാ വാക്യം ഉപയോഗിക്കുന്നത് കാശ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന വാക്യമാണ് രണ്ടു മുറിയിൽ ഒരു വീട് പണിയാൻ ആരംഭിച്ചു എൻ്റെ ബ്രദറെ ഇപ്പം അത് അഞ്ചു മുറിയായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒരു അച്ഛനെ ഒന്ന് പേക്ഷിക്കയക്കാനേ ആഗ്രഹിച്ചോളൂ അഞ്ചെണ്ണോളം അഞ്ചും പോയി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അല്ല എൻ്റെ ദൈവമേ ഈ ജനത്തോട് അങ്ങ് സംസാരിക്കണമേ യേശുവിനെ കാണാൻ ഇവൻ ആഗ്രഹിച്ചതേ ഉള്ളൂ പക്ഷെ യേശു എന്താ പറയുന്നത് നീ കാണാനല്ലേ ആഗ്രഹിച്ചുള്ളൂ എന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരിക ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അനുഗ്രഹിക്കുന്ന കർത്താവ് ഹാലേ ലൂയ്യ അവിടുന്ന് യോഹന് സുവിശേഷം സുമിശേഷം പത്താമതിയായി തിരുന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും ജീവൻ തരിക മാത്രമല്ല അത് സമൃദ്ധിയായിട്ട് തരും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ യേശുവിന്ന് രാത്രി വീട്ടിലോട്ടങ് വരികയാ ഇറങ്ങി വന്ന് അവിടെ വായിക്കുന്നത് എന്താ ആറാം വാക്യത്തിൽ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ വെറുതെ ഒന്ന് കണ്ടാ പോരാ യേശുവിനെ എന്ത് ചെയ്യണം കൈക്കൊള്ളണം ഞാൻ വിചാരിച്ചു പണ്ട് ഈ പടം വരച്ചതല്ല യേശുവാന്നാ വിചാരിച്ചു ആണെന്ന് ആലപ്പുഴ ജില്ല ഈ തല ഞാൻ അതിനടുത്താ എടുത്തുവ ഒരു ദിവസം എൻ്റെ അപ്പൻ ചന്തയ്ക്ക് എന്തോ സാധനം വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ അമ്മ പറഞ്ഞു മനുഷ്യനെ എൻ്റെ അമ്മ അന്ന് ബഹുമാനത്തിൽ അപ്പനെ വിളിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ മനുഷ്യനെ ചന്തയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ ഇവിടെ യേശുവിൻ്റെ ഒരു ഒറ്റ പടമില്ല വരുമ്പോൾ ഒരു പടവും വാങ്ങിച്ചു കൊണ്ടുവന്നു എൻ്റെ അപ്പൻ അന്നത്തെ വില എട്ടണയാണ് എട്ടണ കൊടുത്തിട്ട് യേശുവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു ആ അതിങ്ങനെ ചുരുട്ടിയാണ് വരുന്നത് നമ്മുടെ ഈ കലണ്ടു ചുരുട്ടുന്നവർ അപ്പോൾ അമ്മ വീണ്ടും ബഹുമാന പുരസ്കരം പറഞ്ഞു മനുഷ്യനെ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ പിള്ളേർ കീറിക്കളയും അവിടെ കൊടുത്ത് ഫ്രെയിം ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൻ ഒരു കുട്ടിയെ പോലെ വീണ്ടും ഇത് ചന്തയെ കൊണ്ടു വന്ന് ആ എട്ടെണ്ണ കൊടുത്ത് അത് ഫ്രെയിം ചെയ്തുകൊണ്ട് വന്നു നടന്ന കാര്യമാ കേട്ടോ എൻ്റെ അമ്മയോട് ചോദിച്ചു ഇത് എവിടെ അടി ഒന്ന് തൂക്കിയിടുന്നത് അമ്മയാ ആ തൂക്കിയിടുന്ന സ്ഥാനം പറയേണ്ടത് അപ്പോൾ അമ്മ പറഞ്ഞു എവിടെ തൂക്കാൻ ഈ മനുഷ്യൻ കയറി വരുമ്പോൾ ഇത് കണ്ടോണ്ട് വേണം കയറി വരാൻ അതുകൊണ്ട് ആ നടവാതൊക്കെ തന്നെ യേശുവിനെ തൂക്കിയിട്ടു മൂന്നാണികളിൽ തൂങ്ങിയവനെ ഒറ്റ അവിടെ തൂക്കി കേട്ടോ എന്നിട്ട് എന്റെ പരിപാടി എന്താണെന്നറിയാമോ അന്ന് ഞങ്ങൾക്ക് ഒരു അപ്പു സാറുണ്ടായിരുന്നു അപ്പൂ സാറ് അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് അറിയുന്ന രാധാകൃഷ്ണൻ നായർന്ന എട്ടേ ഒമ്പത് പത്തേ ക്ലാസ്സുകളിലെ അധ്യാപകന് ക്ലാസ് ടീച്ചറാണ് ഭയങ്കര പേടിയ ഇന്നത്തെ പോലല്ല അല്ല അന്ന് സാറുമാരെതിരെ വന്നാൽ വിദ്യാർത്ഥികൾ തമ്മിൽ പറയും എടാ സാറ് വരുന്നുണ്ട് മാറി നടക്കാം ഇന്ന് കാലം കഴിഞ്ഞപ്പോൾ സാറുമാർ തമ്മിൽ പറയും സാറേ പിള്ളേർ വരുന്നുണ്ട് മാറി നടക്കാം അപ്പോൾ ഈ സാറിൻ്റെ അടി കിട്ടാതിരിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഞാനെന്താ ചെയ്യുന്നതെന്നറിയാമോ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കത്തില്ല കണ്ണു തുറക്കാതെ യേശുവിനെ തൂക്കിയിട്ടിരിക്കുന്ന അവിടെ വന്ന് എൻ്റെ തല മേളോട്ട് ഉയർത്തി കണ്ണുയർ കണ്ണ് തുറന്ന് യേശുവിനെ കാണും അപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ യേശുവിനെ കണി കണ്ടുകൊണ്ട് പോയാൽ രാധാകൃഷ്ണൻ സാറിൻ്റെ അടി കിട്ടുകയാലാ ക്ലാസ് റൂമിന് പുറത്താക്കുകയല്ലെന്നാണ് പക്ഷേ ഒരു രഹസ്യം പറയാൻ രാധാകൃഷ്ണൻ സാറിപ്പോൾ കേൾക്കുന്നില്ല എപ്പോഴെല്ലാം പോയിട്ടുണ്ടോ അന്നെല്ലാം ക്ലാസ് റൂമിൻ്റെ പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അടിയും കിട്ടേണ്ടി വന്നിട്ടുണ്ട് ഒരു സത്യം പറയാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താ കാര്യമെന്നറിയാമോ ഈ കണ്ടതൊന്നും യേശുവല്ല ഈ കണ്ടതൊന്നും യേശുവല്ല ഞാൻ വിചാരിച്ചു ഇതൊക്കെ യേശുവാന്ന എൻ്റെ പൊന്നും കൊടുത്തു സഹോദരങ്ങളെ ഈ ിൽ കാണുന്നതൊന്നും യേശു അല്ല ഏതോ ഒരു കള്ളുകൂടിയൻ വരച്ചു വെച്ചിരിക്കുന്നതാ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ അങ്ങനെയുള്ള യേശുവിനെ കണ്ട് നിർവൃതി അടയുവാനല്ല ഇന്ന് രാത്രി യേശു ഈ പൂവന്മലയിൽ വന്നിരിക്കുന്നത് എന്താണ് പൂവന്മലയിലുള്ളവരെല്ലാം ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന് ശക്കായിയെ പോലെ യേശുവിനെ ജീവിതത്തിൽ കൈക്കൊള്ളണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട് യേശുവിനെ കൈക്കൊള്ളണം വേദപുസ്തകത്തിന്റെ പ്രമാണം അതാണ് യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നമുക്കെല്ലാം അറിയാം ദൈവജനം ഒന്നിച്ച് എന്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവമധികാര കൊടുത്തു അവനെ കൈക്കൊള്ളുക എന്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾ ക്രൈസ്തവരായിരിക്കാം ക്രൈസ്തവ പാരമ്പര്യത്തിൽ പുകഴുന്നവരായിരിക്കാം ക്രിസ്തുമസ് ആചരിക്കുന്നവരായിരിക്കാം ദുഃഖവള്ളി ആഴ്ച ആചരിക്കുന്നവരാകാം അതുപോലെ ഉയർപ്പ് ഞാറാഴ്ച കൊണ്ടാടുന്നവരാകാം പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു സത്യം വിളിച്ചു പറയട്ടെ യേശുവിനെ കൈക്കൊള്ളണം ഇത് ചെയ്താ പോരാ യേശുവിനെ കൈക്കൊള്ളണം എവിടെ കൈക്കൊള്ളണം ജീവിതത്തിൽ കൈക്കൊള്ളണം ഹൃദയത്തിൽ കൈക്കൊള്ളണം അതാണ് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഇരുപതാം വാക്യത്തിൽ സഭയോടുള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിലും അത് വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാം അവിടെ യേശു വാതുക്കൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് എന്താ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു മുട്ടുന്നു അയ്യോ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണേ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടിയെന്നോ മുട്ടുമെന്നോ അല്ല പിന്നെ മുട്ടുന്നു ഞാൻ അതിനൊരു ഗ്രാമർ ഇങ്ങനെ പറയട്ടെ തെറ്റോണ്ടേ പറഞ്ഞു തരണം തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ദീർഘപക്ഷങ്ങളായി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴെല്ലാം യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതുക്കൽ ഈ വാക്കുപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരരുത് നാണം കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു ഇന്ന് രാത്രിയിലും ഈ വചനത്തിന്റെ മുൻപിൽ ഇവിടെയുള്ള ജനത്തിന്റെ ഹൃദയത്തിന്റെ വാതുക്കൽ യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ് ഹൃദയത്തിന്റെ വാതിൽ യേശുവിന് വേണ്ടി കൊടുക്കണം യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണം അവൻ യേശുവിനെ കൈക്കൊണ്ട് കൃപയാൽ പത്തൊൻപതാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ കൈക്കൊണ്ട് കേൾക്കുന്നുണ്ടോ പത്തൊൻപതാമത്തെ വയസ്സിൽ മാമൂലീസ വെള്ളം വീണതാണ് എന്റെ തലയിലെ പള്ളിയുടെ യൂത്ത് ലീഗിലൊക്കെ പോയിട്ടുള്ളവനാ സൺഡർ സ്കൂളിൽ പോയിട്ടുള്ളവനാ എന്നാൽ ഒരു ദിവസം പത്തൊൻപതാമത്തെ വയസ്സിൻ്റെ ഒരു സന്ധ്യാവേളയിൽ ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്ന ഒരു കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പള്ളിയുടെ എല്ലാ യോഗങ്ങൾക്കും പോകാൻ കഴിയുന്നില്ല പിന്നെ നിങ്ങളുടെ യോഗം അദ്ദേഹം നിർബന്ധിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയി സഹോദരങ്ങളെ കേൾക്കണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അവിടെ ഇതുപോലല്ല ഓല പന്തൽ കെട്ടിയിരിക്കുകയാണ് ട്യൂബ് ഇതുപോലെ തെളിഞ്ഞു നിപ്പുണ്ട് പാട്ടുഗ്രൂപ്പുകളെ ഈ ടൈപ്പിലല്ല അന്നങ്ങനെയില്ല ട്രം ഒക്കെ അടിച്ചവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് നല്ല വെളിച്ചമുള്ള പന്തലിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിലെ പേരങ്ങ് പറയാം ബാബു അകത്തേക്ക് കയറിയിരിക്കേ ഞാൻ പറഞ്ഞു പാസ്റ്ററെ പാസ്റ്ററാന്നിപ്പോൾ മനസ്സിലായില്ല പാസ്റ്ററെ അകത്തേക്ക് കയറുന്നില്ല ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം അവിടെ ഇരുളിന്റെ മറവിൽ അതിന് സമീപത്ത് തന്നെ ഒരു കരിങ്കൽക്കൂന ഉണ്ടായിരുന്നു അതിലൊരു കരിങ്കലിന്റെ പുറത്ത് കയറി ഞാനിരുന്നു എന്റെ കർത്താവ് സക്കായുടെ അടുക്ക ചെന്നതുപോലെ എൻ്റെ അടുക്ക വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ അറിഞ്ഞില്ല ദൈവകൃപ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു ഞാനതറിഞ്ഞില്ല അന്ന് രാത്രി ദൈവജനം അറിയിച്ച ദൈവദാസൻ ശക്തമായ ദൂത് കൊടുത്തിട്ട് അവസാനത്തെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യേശുവിനെ കൈക്കൊള്ളുവാൻ ആർക്ക് മനസ്സുണ്ട് ഞാൻ ഓർക്കുന്നു വെളിച്ചത്തിലിരുന്ന അനേക സ്ത്രീ പുരുഷന്മാരും നിറഞ്ഞ കണ്ണുകളോടുകൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു കരിങ്കലിന്റെ പുറത്തിരുള്ളിന്റെ മറവിലിരിക്കുന്ന എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിശക്തമായി എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തി അന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ആ ഇരുളിന്റെ മറവിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വെളിച്ചത്തിലേക്ക് ചെന്നു എന്ത് പറയണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ സത്യമാണേ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അതുപോലെ കരഞ്ഞിട്ടുള്ള ഒരു രാത്രി പിന്നീട് എനിക്കുണ്ടായിട്ടില്ല കണ്ണുനീർച്ചാലുകളായിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നു അന്ന് രാത്രി ഞാൻ ഇങ്ങനെ മാത്രം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ എന്റെ രക്ഷകന് കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു ഹാലേലു ഹാലേലു ദൈവത്തിനു സ്ത്രോത്രം കഴിഞ്ഞ പത്ത് നാൽപ്പത്തിനാല് വർഷങ്ങളായി യേശുവിൻ്റെ ജീവിതത്തിൽ പാർക്കുന്നു ഞാൻ യേശുവിനെ കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു ഇന്ന് രാത്രിയിൽ ഇങ്ങനെ യേശുവിനെ കൈക്കൊള്ളണമെന്ന് യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു സഖായ് യേശുവിനെ കണ്ടപ്പോൾ സമയമായി അഞ്ചു മിനിറ്റ് സഖായി യേശുവിനെ കണ്ടപ്പോൾ അടുത്തതുകൂടെ ഒരു മൂന്നനുഗ്രഹം അവനുണ്ടായി യേശുവിനെ കണ്ടാൽ ഒന്നും കിട്ടുക അല്ലെന്നൊന്നും പറയരുത് ചിലർ പറയുന്ന അവിടെ പോയാൽ എന്തോ കിട്ടും അത് കിട്ടും എന്തോ കണ്ടല്ല ചോദ്യവും പറച്ചിലുമായിട്ടൊക്കെ ഇവിടെ യേശുവിനെ കൈക്കൊണ്ടാൽ ഗുണം എന്നാ യേശുവിനെ കൈക്കൊണ്ടാൽ ഗുണമെന്താ വീടില്ലാത്തവർക്ക് വീട് പാസ്പോർട്ട് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പ്രോസ്പിരിറ്റി നോ യേശുവിനെ കണ്ടാൽ എന്ത് ലഭിക്കുമെന്ന് ഈ ബൈബിളിൽ സഖായിയുടെ ഭാഗത്ത് പറയുന്നു ഒന്ന് സക്കായിക്ക് രക്ഷ ലഭിച്ചു സക്കായിക്ക് രക്ഷ ലഭിച്ചു സക്കായിക്ക് രക്ഷ ലഭിച്ചു എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയട്ടെ രക്ഷ കിട്ടണം നിങ്ങൾക്ക് ശാരീരികമായി രക്ഷ കാണും ഭൗതികമായ രക്ഷ കാണും നല്ല നല്ല വീടുകൾ കാണും സ്വത്തുക്കൾ കാണും ശരീരത്തിന് ആരോഗ്യം കാണും സൗകര്യങ്ങൾ കാണും ബാങ്കിൽ പണം കാണും പക്ഷേ ഇവിടെ അതെല്ലാം അവസാനിച്ച് ഒടുക്കിപ്പോകുന്നതാ പക്ഷേ നിലനിൽക്കുന്ന ഒരു ആത്മാവ് നിങ്ങൾക്കുണ്ട് ആ ആത്മാവ് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല അത് മരണത്തിന് മറുകരയിൽ ജീവിക്കുന്നു അതിനൊരു നിത്യതയുണ്ട് അതിനൊരു നിത്യതയുണ്ട് ആ നിത്യതയിൽ ഹാലേലു പൗലൂസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കണം എന്നു വരിക ഈ രക്ഷ കരസ്ഥേശു ക്രിസ്തു എന്താ പറഞ്ഞത് യേശുവിനെ കൈക്കൊണ്ടു കഴിഞ്ഞപ്പോൾ യേശു പറയുക ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു ഹാലേലു ദൈവത്തിന് സ്തോത്രം ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ഇന്ന് രാത്രി പൂവമലയിൽ വീടുകൾക്ക് രക്ഷ വരാതിരിക്കുന്ന വ്യക്തികളെ ആദ്യം നിങ്ങളുടെ ജീവിതത്തിന് രക്ഷ വരട്ടെ ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് ജീവനെ തന്നത് അവിടുന്ന് കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞു സകലവും നിവർത്തിയായി മനുഷ്യവർഗം അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം യേശു നിവർത്തിച്ചു അവിടുത്തെ ജീവനയെ കൊടുത്തു സിരസിൽ മുൾക്കിരി ഇടമടിക്കപ്പെട്ടവനായി കവളത്തെ രോമങ്ങൾ പിഴുതുമറിക്കപ്പെട്ടവനായി കണ്ണ് കെട്ടി കവളത്ത് തല്ലേറ്റവനായി മുട്ടു ചുരുട്ടി മുഖത്ത് വീശിയ ആഞ്ഞുവീശിയ ചാട്ടവാടിനാൽ മുതുകടിച്ചു പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി കൈകാലുകൾ കൈകാലുകൾ ആണികളാൽ തുറയ്ക്കപ്പെട്ടവനായി കുന്തം വിലാപ്പുറത്ത് കുത്തേൽക്കപ്പെട്ടവനായി ഒരു മാംസമിണ്ടമെന്ന നിലയിലെ കണ്ടാലാളല്ല എന്ന് തോന്നുമാറ രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് അത്രമാത്രം വിരൂപനായി തീർന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവനെ തന്ന് രക്ഷയൊരുക്കിയ ഒരുക്കിയ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ കൈക്കൊണ്ടതുപോലെ കൈക്കൊണ്ട നിന്റെ ആത്മാക്കൾക്ക് രക്ഷയുണ്ട് പാപമോചനമുണ്ട് സ്വർഗമുണ്ട് യേശുവിനെ കൈക്കൊണ്ടാൽ രക്ഷ രണ്ട് യേശുവിനെ കൈക്കൊണ്ടാൽ പരിവർത്തനം യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ സക്കായി നിന്ന് യേശുവിനോട് എന്താ പറഞ്ഞത് ഞാൻ നാലു മടങ്ങ് അല്ല ഞാൻ ചതിവായി വാങ്ങിയത് നാലു മടങ്ങ് മടക്കി കൊടുക്ക വചനമനുസരിക്കുക ന്യായപ്രമാണ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ചതിവായി വാങ്ങിയിട്ടുള്ളത് നാല് മടങ്ങ് മടക്കി കൊടുക്കണം യേശു ഉള്ളത്തിലേക്ക് വന്നപ്പോൾ കേൾക്കണം യേശു വീട്ടിലേക്ക് വന്നപ്പോൾ സക്കായിക്കു രൂപാന്തരമുണ്ടായി പരിവർത്തനമുണ്ടായി അതാണെന്നേ പരിവർത്തനം കഴിഞ്ഞുടെ മുഴുവനത്തെ വാർത്ത കേട്ടോ പറയാൻ പോവാ നിർത്താൻ പോവാ പ്രസംഗം കഴിഞ്ഞുടെ വാർത്തകളെല്ലാം വാർത്തകളിലൊക്കെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു പ്രധാന വാർത്ത മതപരിവർത്തനം നടത്തുന്നു മതപരിവർത്തനം നടത്തുന്നു ഇന്ത്യയിലെ നിയമം നിർബന്ധിതമായി ആരെങ്കിലും മതപരിവർത്തനം നടത്തിയാൽ അതിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കണമെന്ന എന്തിയെ ആ നിയമം ആ നിയമം കാറ്റിൽ പറത്തിയില്ലേ ആ നിയമത്തിന്റെ മുൻപിൽ ഇവിടെ കണ്ണടച്ചു കളഞ്ഞില്ലേ നമ്മുടെ മുഖ്യം പറയുന്നത് ഞാൻ അറിഞ്ഞില്ല പുളി പലതും അറിയത്തില്ല സരിത വന്നതും പുളി അറിഞ്ഞില്ല പുളി ഒരു കാര്യം അറിയത്തില്ല ഒടുവിൽ ഞാനൊരു കാര്യം പറയാം രണ്ടു വർഷം കൂടെ കഴിയുമ്പോൾ പുള്ളിയെ ആരും അറിയാതിരിക്കുന്ന സമയം വരും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് പറയാം പുള്ളി ഇപ്പോൾ ഒന്നും അറിയുന്നില്ല കുറെ കഴിയുമ്പോൾ പുള്ളിയെ ആരും അറിയത്തുമില്ല മതപരിവർത്തനം പക്ഷെ ഇവിടെ പ്രസംഗിക്കുന്നതുണ്ടല്ലോ മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് സംഭവിക്കുന്നത് ദാ ഇവിടെ ഇരിക്കുന്നവരൊക്കെ മോശക്കാരാണ് ഓരോന്നിൻ്റെയൊക്കെ തടിയും വലുപ്പവും കണ്ടില്ലേ ഒരു കൈ ചെന്ന് വീണാൽ മതി ഭസ്മമാകും എന്താ ഒന്നും ചെയ്യാത്തത് മനസ്സിലാക്കണം എന്നെ കണ്ടില്ലേ ഏകദേശം ഒരു നീളമൊക്കെ ഉണ്ട് പത്തൊരുപത്തിരണ്ട് വയസ്സുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല എന്താ പ്രതികരിക്കാത്തത് പറയാ ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല ഞങ്ങൾ കൈക്കൊണ്ട തമ്പുരാൻ അത് പഠിപ്പിക്കുന്നില്ല അവിടുന്ന് പറഞ്ഞതെന്താ നിങ്ങളുടെ കവളത്തടിച്ചാൽ മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കണം അതേ പ്രിയപ്പെട്ടവരെ ഈ വിവരിക്കാൻ നിവർത്തിയില്ലല്ലോ ഇവിടെ വിശ്വാസികൾ ഹർത്താൽ ഹർത്താൽ നടത്തുന്നില്ല പിക്കറ്റിങ് നടത്തുന്നില്ല സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നില്ല മനസ്സിലാക്കണം എന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൈക്കൊണ്ട യേശു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ മനസ്സിലാകുന്നില്ല ഇത് കേട്ടിട്ടും മരം പോലെ നിൽക്കുന്നത് എനിക്ക് അതിനേക്കാൾ അത്ഭുതം ആ യേശുവിനെ കൈക്കൊണ്ടാൽ പരിവർത്തനമാ ഞങ്ങൾക്കൊക്കെ പരിവർത്തനമാ നോക്കിയേ പരിവർത്തനം അതുകൊണ്ട് ഇവിടെ മതപരിവർത്തനമല്ല ഈ മതപരിവർത്തനക്കാരോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാറുണ്ട് എങ്ങോട്ടാ ഈ പരിവർത്തിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പത്രമൊക്കെ വായിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇവര് ഈ മതപരിവർത്തനം നടത്തുന്നു ഈ മതപരിവർത്തനം നടത്തുന്നവരെ ബ്രാഹ്മണരാക്കുമോ ബഹുസാറെ ആക്കുമോ ബ്രാഹ്മണരാക്കുവോ ഇല്ല ദളിതിനെ ദളിതനായിട്ട് തന്നെ ഇരിക്കുക എന്നാൽ ദളിതിനെ ഒന്ന് ബ്രാഹ്മണരാക്ക മതപരിവർത്തനം നടത്തി മനസ്സിലാക്കേണ്ട കാര്യമാ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളായി വിളിച്ച് പറയുന്ന ഇന്ന് രാത്രി അതുകൊണ്ട് ഈ ഒടുവിലത്തെ രാത്രിയിൽ ഈ ദൈവദാസിന് ഇദ്ദേഹം ഭയങ്കര സംഘാടകന ഈ സി ടി ജോണി കുട്ടി ചെല്ലുന്നിടത്തല്ല അധ്യക്ഷൻ പുള്ളിയാ അത്ര കഴിവാണ് കാര്യങ്ങൾ ക്രമീകരിക്കാൻ അപ്പൊ അദ്ദേഹം ഈ ഒടുവിലത്തെ രാത്രി എന്നെ ഇട്ടതും അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരു മനുഷ്യൻ വരട്ടെന്ന് കരുതിയ ആണെന്ന് ഞാൻ വളരെ വിനയത്തോടും സ്നേഹത്തോടും പറയുക ഇത് മതപരിവർത്തനമല്ല മതം നിന്നയാ കാണിക്കുന്നത് മതം നിന്ന അതുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം ഇവിടെ മതപരിവർത്തനമല്ല മനപരിവർത്തനം ഉണ്ടാകണം പൂവമലയിൽ ഏത് മതക്കാരായി വാക്കുകൾ കേൾക്കുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ ഏത് സഭക്കാരാ കേൾക്കുന്നത് എന്നെനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് സഭയിൽപ്പെട്ടവരാകട്ടെ ജീവനായകനായ യേശുവിനെ കൈക്കൊണ്ടാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരികയാ പരിവർത്തനം വരികയാ മൂന്നാമത് എന്താണേലും അതും കൂടെ പ്രസംഗിച്ചേ അവസാനിപ്പിക്കുകയുള്ളൂ നാളെ ഇങ്ങനെ ഒരു ബീഹാറിന് പോവാൻ മൂന്നാമത് യേശുവിനെ കൈക്കൊണ്ടതിനാൽ സക്കായിക്ക് ലഭിച്ച നന്മ സന്തോഷമുണ്ടായി അതിൻ്റെ പത്തൊമ്പതിൻ്റെ വായിക്കുന്നു സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ട് ഇവിടെ എന്താ എന്താൻ്റെ പേര് ഇമ്മാനുവേൽ ഹെൻറി ഇമാനുവേൽ ഹെൻറി പറഞ്ഞൊരു വാചകം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ ശ്രദ്ധിച്ചു മനുഷ്യർ എന്തിനു വേണ്ടിയോ എങ്ങോട്ടോ ഓടുകയാണ് എങ്ങോട്ടോ ഓടുക രാവിലെ എഴുന്നേൽക്കുന്നു ഓടുക എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം കരവലയത്തിനുള്ളിൽ ഒതുക്കണം ഇന്നലെ ലഭിച്ചതിനേക്കാൾ കുറെ കൂടെ പണം വർദ്ധിപ്പിക്കണം പക്ഷേ ഞാൻ ചോദിക്കട്ടെ എവിടെ മനുഷ്യന് സന്തോഷമുണ്ട് എവിടെ മനുഷ്യന് സന്തോഷമുണ്ട് പ്രവാചകൻ പറയുന്നതല്ലേ ഏത് മുഖവും വിളറിയിരിക്കുന്നു ഏത് മുഖവും വിളറിയിരിക്കുന്നു ഇന്ന് രാത്രി നിരാശയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ടിരിക്കുന്ന എത്രയോ ജീവനങ്ങളാണ് പന്തലിന്റെ കീഴിലും പരിസരത്തുമായി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ യേശുവിനെ കൈക്കൊണ്ടാൽ അവിടെ സന്തോഷമാ ആ സന്തോഷത്തിന്റെ പ്രത്യേകത എന്താ ഒന്ന് രണ്ട് മൂന്ന് വേഗത്തിൽ പറയ ഒന്ന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു രണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ അനുഭവിക്കുവാൻ കഴിയുന്ന സന്തോഷം ഹബുക്കക്ക് പറയുന്നു മുന്തിരി വള്ളി അനുഭവം തരികയില്ല ഗോശാലകളിൽ പശുക്കൾ കാണുകയില്ല ആട്ടിൻകൂട്ടം മുഴുവൻ ചത്തുപോകും എങ്കിലും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും പ്രതികൂല സാഹചര്യത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സന്തോഷം ഹാലയിലുയ്യ ആ സന്തോഷം അനുഭവിക്കുന്നവനാ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചില പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഒരു രണ്ടു മാസം മുൻപ് ഒരു ദൈവദാസൻ എൻ്റെ വീട്ടിൽ വന്നു ദുബായിലി ഒരു സഹോദരൻ വന്നു സംസാരിച്ച് വെളിയിൽ പ്രാർത്ഥിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഒരൊറ്റ ചോദ്യം ചാണ്ടപ്പള്ളച്ചായ എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ക്രിസ്തുവിലുള്ള സന്തോഷം ക്രിസ്തുവിലുള്ള സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന് എടുക്കാൻ കഴിയാത്ത ലോകത്തിന് തരുവാൻ കഴിയാത്ത ഈ മഹാസന്തോഷം യേശുവിനെ കൈക്കൊള്ളുന്നതിനാൽ നിങ്ങൾക്ക് ലഭിക്കും നിർത്തട്ടെ യേശു എരികോ വിട്ടു പോകാൻ പോവുകയാണ് യേശു എരികോ വിട്ടു പോകാൻ പോകുക യേശു വിട്ടു പോകാൻ പൂവമ്മ അതിനു മുൻപ് ഭക്തൻ പാടിയതുപോലെ കടന്നെ പ്രിയ യേശുവേ എന്ന് പാടിക്കൊണ്ട് യേശുവിനെ കൈക്കൊള്ളുവാൻ ഇന്ന് രാത്രി ചില ജീവനങ്ങൾ എഴുന്നേറ്റിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക അല്പം വൈകിപ്പോയെങ്കിലും ദൈവം അവിടുത്തെ ആലോചന നമ്മെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എരിഹോവിലെത്തിയ യേശുവിന്റെ രാത്രിയിൽ പൂവന്മലയിലെത്തിയിട്ടുണ്ട് 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 ഈ ഭവനാങ്കണത്തിലെത്തിയിട്ടുണ്ട് ഒന്ന് കണ്ടേ ഈ ഭവനാങ്കണത്തിലെത്തിയിട്ടുണ്ട് യേശു എത്തിയിട്ടുണ്ട് നിങ്ങളെ ശഭിക്കപ്പെട്ടവരായിരുന്നാലും യേശു നിങ്ങളുടെ അടുക്കലെത്തിയിട്ടുണ്ട് നിങ്ങളെത്ര കൊള്ളരുതാത്തവരാണെങ്കിലും യേശു നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രിയിലെത്തിയിട്ടുണ്ട് ഈ രാത്രിയിൽ യേശുവിനെ സക്കായി ചെയ്തതുപോലെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ എത്ര പേർക്കും മനസ്സുണ്ട് നിങ്ങളൊരു തീരുമാനം ഇന്ന് രാത്രിയിൽ എടുക്കുക അല്ലെ ലൂയ്യ യേശു നിങ്ങളെ കാണുന്നുണ്ട് യേശുവിനും അറിഞ്ഞിരിപ്പാൻ നിങ്ങൾക്ക് കഴുകയില്ല അഗ്നിജ്വാല കണ്ണിന്റെ മുൻപിൽ നിങ്ങളെ വ്യക്തമായിട്ടറിയുന്ന യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുട്ടുന്നു നിങ്ങൾ യേശുവിനെ കൈക്കൊള്ളുക കർത്താവായി യേശുവേ ഞാനൊരു നഷ്ടപ്പെട്ട ഭാവി അവിടുന്ന് തന്നെ രക്ഷിക്കണമേ ഇന്ന് രാത്രി ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ വരും ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മരക്ഷയും പാപമോചനവും സ്വർഗവും കിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാകും നിങ്ങളുടെ കുടുംബം നന്നാകും കുടുംബം നന്നാകും തലമുറകൾ നന്നാകും നാളിതുവരെ അനുഭവിക്കാത്ത നിത്യമായ സന്തോഷം മഹാസന്തോഷം പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും യേശു പൂവൻ മലവിട്ടു പോകാൻ പോകുകയാ പോയി കഴിഞ്ഞ ന്യായവിധി മാത്രമാണ് ഇവിടെയുള്ളത് എൻ്റെ പൊന്തു സഹോദരങ്ങളെ ആ ന്യായവിധിയൊന്ന് വിടുവിക്കപ്പെടാൻ ഇപ്പോൾ തന്നെ ഉടൻ കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക ദൈവമക്കളെ ഈ വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ ദൈവകൃപയാ ദൈവകൃപയാ ദൈവകൃപയാൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ ഈ ഭാഗ്യം നമുക്ക് ലഭിച്ച ദൈവത്തിന് ആ വലങ്കരങ്ങളെ ഉയർത്തി ഹൃദയ സന്തോഷത്തോടുകൂടെ ഒന്ന് സ്തോത്രം സ്തോത്രം നമുക്ക് മഹത്വം കണ്ണുകളട ക്യാം പ്രാർത്ഥിക്കാം ജനനത്തിലൂടെ ഏറ്റവും കുറിയവനായിട്ട് എറിഹോവിൽ ജീവിച്ച സഖായി പൊതുജനത്തിലൂടെ കർത്താവിനെ സ്വീകരിച്ചതിലൂടെ ദൈവപേതലായതിലൂടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയവനായിട്ട് മാറി ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളിലും ഏറ്റവും ഉയരമുള്ള ഒരുവനായി ജനങ്ങളുടെ നടുവിൽ അവൻ നിൽക്കുന്നു പോരാ സ്വർഗത്തോളം അവൻ ഉയർത്തപ്പെട്ടു ഇന്ന് രാത്രി യേശുവിനെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും അവൻ്റെ കയ്യിലേക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുവെന്ന് വന്നാൽ ആ ജീവിതങ്ങളെ ഇന്ന് അവനുപയോഗിക്കും അവൻ രൂപാന്തരപ്പെടുത്തും അവൻ സന്തോഷം നൽകും അവൻ രക്ഷ നൽകും കുടുംബത്തിൻ്റെ രക്ഷയായി അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും യേശു അവൻ ഇന്നും പ്രവർത്തിക്കുന്നു ജീവിതങ്ങളിൽ വ്യക്തി ഹൃദയങ്ങളിൽ ഭവനങ്ങളിൽ സമൂഹത്തിൽ അവൻ കടന്നുപോകുന്നതിന് മുൻപായി അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ ഈ രാത്രിയിലേക്ക് ഉടവുകൊണ്ട് അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ യേശുവില്ലാത്ത ജീവിതങ്ങൾ നിരാശയിലും ദുഃഖത്തിലും കഴിയുകയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക അവൻ്റെ സ്പർശനം അറിയുക അവൻ്റെ സ്നേഹം അറിയുക അവൻ്റെ രൂപാന്തര ശക്തി അറിയുക ഇന്ന് രാത്രി സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോകുക കർത്താവിനെയും കൊണ്ട് വാതുക്കിൽ നിന്ന് മുട്ടു ഈ കർത്താവിനെയും കൊണ്ട് ഹൃദയകവാടം തുറന്നുകൊടുത്ത് അവനുമായി ഭവനങ്ങളിലേക്ക് പോവുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം തന്നെ ദാസന് വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം നമുക്ക് പ്രാർത്ഥിച്ച് ഒരു അവസാനിപ്പിക്കാം ശ്രീ ഒന്ന് സഭയിലെ മുപ്പന്മലൊരാളായ കത്താമൻ്റെ ദാസൻ ടി ടി തോമസ് പ്രിയ കുഞ്ഞുമൻ ഷാൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും കണ്ണുകളടച്ച് ദൈവസ്ഥാന ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീപിതാവാന്തമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു താവേ ഈ കാൽവറി മീറ്റിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ കടന്നൊരു ആനന്ദക്കണിടയാക്കി അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ വചന കഥാവേ ഈ ദിവസങ്ങളിൽ കഥാവെ ഗാനങ്ങളിൽ കൂടെയും അവിടുത്തെ ദാസന്മാരിൽ കൂടെയും അവിടെ നൽകലോ അതിനായി സ്തോതം ചെയ്യുന്നു വാസ്തവമായിട്ടും അവിടുന്ന് പൂവന്മലയെ സ്നേഹിക്കുന്നല്ലോ അതിനാ സ്തോത്രം കഥാവെ ഇന്നും ഞങ്ങൾ കേട്ടതുപോലെ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രം വന്നത് അങ്ങനെ കഥാവെ ആ കഥാവിനെ കണ്ടുമുട്ട് വാന്നിരിക്കണം ഈ ഭൂമൻ ഭൂന്മലയിൽ നിന്നും അനേർക്ക് അവിടെ നിന്ന് ഇടയാക്കിയല്ലോ അതിനാ സ്തോത്രം എന്നാൽ ഇനിയും കഥാവെ അവിടുത്തെ കണ്ടുമുട്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാസ്തവമായിട്ടും അവിടുത്തെ കണ്ടുമുട്ടുന്ന ഒരു രാത്രിയായിട്ട് ഇതിനെ അവിടെ തീർക്കണമേ എന്ന പ്രാർത്ഥിക്കുന്നു സഖ്യായുടെ ജീവിതത്തിലുണ്ടായ ആ സന്തോഷവും ആ സമാധാനവും കഥാവ് ഞങ്ങളുടെ ഭവനങ്ങളിലും അങ്ങനെയുള്ള ഭവനങ്ങളും ഉണ്ടാകുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാവ് ഞങ്ങൾക്കൊക്കെ ആ സന്തോഷം അവിടുന്ന് സമയത്തിന് നൽകി അതിനായി സ്തോത്രം അങ്ങനെ കഥാവെ ആരും നശിച്ചു പോവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവക്കളായി തീരണം അതാണല്ലോ അവിടുത്തെ ആഗ്രഹം ആ കഥാവെ ആ വലിയ താവേ താവിൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടുവാൻ നിൽക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേട്ടതുപോലെ കഥാവേ അവിടുന്ന് കഥാവേ പിന്നെയും വാതിൽ മുട്ടുകയാണല്ലോ ആരെങ്കിലും വാതിൽ തുറന്നാൽ അവനോടുകൂടെയൊക്കെ താവെ സഹകരിക്കാൻ നിൽക്കണം അവിടെ ആഗ്രഹിക്കുന്നല്ലോ അതിനായ സ്തോത്രം താവിന് വേണ്ടി വാതിൽ ഹൃദയവാതിൽ തുറക്കുവാൻ നിൽക്കണം അവിടെ നിന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു സംസാരിക്കുവാൻ നിൽക്കണം പ്രിയദാസിനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ അതിനായ സ്തോത്രം കഥാവെ അവിടുന്നെ തുടർന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കഥാവനെയും പിരിഞ്ഞ ഭവനങ്ങളിലേക്ക് പോകുന്നു അവിടുത്തെ കൃപയും സാന്നിധ്യം ഞങ്ങളവിടെ ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നു എങ്ങനെ ഇവിടെ കഥാവെ എങ്ങനെയൊരു കൽവറിമേറ്റ് കഥാവെ സംഘടിപ്പിക്കുവാൻ നിൽക്കണം പ്രിയ ജോൺ മാത്യു സോന്നെയും കുടുംബത്തെയും അവിടെ സഹായിച്ചല്ലോ അതിനായ സ്തോത്രം അവിടുന്ന് പ്രിയദാസ് നൽകിയ എല്ലാ താല്പര്യത്തിനായിട്ടും അവിടുത്തെ സ്തുതിക്കുന്നു കഥാവേ ഇതിനു വേണ്ടി കഥാവെ പ്രവർത്തിച്ച എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും തുടർന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്തോട് ഞങ്ങളെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും അവിടുത്തെ എതിർന്നു സകലം കഥാവായ യേശുക്രിസ്തുവിൻ്റെ വലിയേറു നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സവാസവും ഞങ്ങളെല്ലാവരോടും കൂടെയും ദൈവജൻ സംസാരിച്ച പ്രിയദാസനോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരൻ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹല്ലേലുവിയ ഹല്ലേ ലിയ ഹല്ലേയ ദൈവത്തിന് സ്തോത്രം സമാധാനത്തോടെ പിരിഞ്ഞു പോകാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യുമാറാകട്ടെ